ലക്ഷദ്വീപിലേക്ക് പോയാൽ അവിടെ ഒരു ഇടവേളയ്ക്ക് ശേഷം അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ പ്രക്ഷോഭം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. കൊച്ചിയിൽ ചേർന്ന നേതൃയോഗത്തിന്റേതാണ് തീരുമാനം. കരാർ തൊഴിലാളികളെ പിരിച്ചുവിട്ടതടക്കമുള്ള പ്രശ്നങ്ങൾ ഉയർത്തിയായിരിക്കും ആദ്യഘട്ട സമരം. ലക്ഷദ്വീപിൽ അഡ്മിനിസ്ട്രേറ്റർ കൊണ്ടുവരുന്ന വിവാദ പരിഷ്കാരങ്ങൾ ജനങ്ങളുടെ സ്വാഭാവിക ജീവിത രീതി അട്ടിമറിക്കുന്നതാണെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. ആയിരത്തിലേറെ കരാർ തൊഴിലാളികളെ വിവിധ വകുപ്പുകളിൽ നിന്ന് അടുത്ത ദിവസങ്ങളിലാണ് പിരിച്ചുവിട്ടത്. ഇത്തരം നടപടികൾ തൊഴിലില്ലായ്മ രൂക്ഷമാക്കും. ഈ സാഹചര്യത്തിൽ സമരം തുടരാൻ തന്നെയാണ് നേതൃയോഗത്തിന്റെ ധാരണ. ആദ്യഘട്ടത്തിൽ പ്രതിഷേധ ധർണകളാകും ദ്വീപിൽ നടത്തുക. ഈ അഡ്മിനിസ്ട്രേഷൻ വന്നതിന് ശേഷം 1500 ചില്ലാൻ ആൾക്കാരുടെ ജോലി പോയി കഴിഞ്ഞു. വളരെ തുച്ഛമായ മറ്റേ പൈസക്ക് ജീവിക്കുന്ന ആൾക്കാരാണ്. അവിടെ വലിയ ഫാക്ടറീസോ ഇൻഡസ്ട്രീസോ അല്ല എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഇല്ല. ജനങ്ങൾക്ക് ജീവിക്കാനോ വേറെ മെട്രോപോളിറ്റൻ കോസ്മോപോളിറ്റൻ സിറ്റീസ് പോലെ ഇല്ല. ഒറ്റപ്പെട്ട ദ്വീപ് സമൂഹമാണ്, ഐസൊലേറ്റഡ് ആണ്. അപ്പോൾ അവിടെ കിട്ടുന്ന കോൺട്രാക്ട് ജോലി പോലും ഇല്ലാതാക്കുമ്പോൾ എവിടെയാണ് പോകേണ്ടത്? വിവിധ പരിഷ്കാരങ്ങൾക്കെതിരെ നിയമപോരാട്ടവും ശക്തമാക്കും. നിലവിൽ കരട് നിയമമായതിനാലാണ് സേവ് ലക്ഷദ്വീപ് ഫോറം അടക്കം നൽകിയ ഹർജികൾ ഹൈക്കോടതി തള്ളിയത്. എന്നാൽ നിയമ നടപടി സുപ്രീം കോടതി വരെ തുടരാൻ തന്നെയാണ് തീരുമാനം. ദ്വീപ് സന്ദർശിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളോട് അഡ്മിനിസ്ട്രേറ്റർ കാണിക്കുന്ന വിവേചനം വീണ്ടും കോടതിയിലെത്തിക്കും. ലക്ഷദ്വീപിലേക്ക് BJP നേതാവ് അബ്ദുള്ളക്കുട്ടിക്ക് പ്രവേശനം നൽകിയതാകും കോടതിയിൽ ചൂണ്ടിക്കാട്ടുക. അദ്ദേഹം പോകുന്നത് പോലെ നമുക്ക് ഡിസ്ക്രിമിനേഷൻ പാടില്ല. നമ്മൾ ശാന്തിയും സമാധാനവും ഇഷ്ടപ്പെടുന്നതും വി ആർ പീസ് ലവിംഗ് പീപ്പിൾ. നമ്മളവിടെ ഒരു പ്രശ്നമുണ്ടാക്കാനോ ഒരു കച്ചറ ഉണ്ടാക്കാനോ ഒരു കലഹമുണ്ടാക്കാനോ ഒരു ലഹളം ഉണ്ടാക്കാനോ അല്ല പോകുന്നത്. AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവറിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിലായിരുന്നു സമരപരിപാടികൾ ആസൂത്രണം ചെയ്യാനുള്ള യോഗം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.